Hi friends, welcome to LULU'S VLOGS. I will try to make a recipe. ഇത് നമ്മൾ വറുത്തെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് മാറ്റി വെക്കണം അതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 2 കപ്പ് സേമിയ ഇട്ട് എടുക്കാം ഇനി ഞാൻ ഇവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഏലക്കായും ഇട്ടിട്ട് പൊടിച്ചെടുത്തതാണ് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തു കൊടുക്കണം ഇനി ദേ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ട്ടോ നമ്മൾ പാൽപ്പൊടി ഇടുമ്പോൾ പാൽപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മൂന്നും കൂടി വറുത്തെടുക്കണം ഇനി ദേ ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് 2 കപ്പ് പാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനു ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ രണ്ടോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം ഇനി ദേ ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇനി ദേ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ തന്നെ മതി നന്നായിട്ട് കുറുകി വരും ഇത് ഇനി ഇതേ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു സേമിയ ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിൽ ഇടുകയാണ് നിങ്ങൾക്ക് ഏത് പാത്രത്തിലും വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത് ആദ്യം ഒരു ലെയറ് ഇത് ഫിൽ ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലോറിൻ്റെയും പാലിൻ്റെയും ഒക്കെ ഒരു മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇത് നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്